ഹലോ, വെൽക്കം ടു ബയോട്രാൻസ് അക്കാദമി. ഇന്ന് നമ്മൾ 11th ജന്തുലോകം അല്ലെങ്കിൽ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ കുറച്ച് ചാപ്റ്റർ കുറച്ച് പേരുകൾ, അപരനാമങ്ങൾ, ജീവികളുടെ അപരനാമങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് എന്താണ് ഫൈലംസും ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പലതിനും പല അപരനാമങ്ങളിലൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തതാണ് കടൽ രോമങ്ങൾ അല്ലെങ്കിൽ സീ ഫർ എന്നറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? ആ ജീവിയുടെ പേരാണ് ഒബീലിയ. ഒബീലിയാണ് കടൽ രോമങ്ങൾ അല്ലെങ്കിൽ സീ ഫർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് കടൽ പങ്ക അല്ലെങ്കിൽ സീ ഫാൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതാണ് ഗോർഗോണിയ. കടൽ പൂവ് അല്ലെങ്കിൽ സീ അനിമോൺ എന്നറിയപ്പെടുന്നതാണ് അഡംസിയ. അഡംസിയാണ് സീ അനിമോൺ അല്ലെങ്കിൽ കടൽ പൂവ് എന്ന് അറിയപ്പെടുന്നത്. കടൽ പേന എന്നറിയപ്പെടുന്നതാണ് പെന്നാറ്റുല. പെന്നാറ്റുലയാണ് കടൽ പേന അല്ലെങ്കിൽ സീ പെൻ എന്നറിയപ്പെടുന്നത്. ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്നതാണ് ഒറീലിയ. ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്നത് ഒറീലിയ. അടുത്തത് ബ്രെയിൻ കോറൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രെയിൻ കോറൽ എന്നറിയപ്പെടുന്നത് മിയാൻഡ്രിന. മിയാൻഡ്രിനയാണ് ബ്രെയിൻ കോറൽ എന്ന് അറിയപ്പെടുന്നത്. ഏഴാമത്തത് മഷ്റൂം കോറൽ എന്നറിയപ്പെടുന്നതാണ് ഫഞ്ചിയ. മഷ്റൂം കോറലാണ് ഫഞ്ചിയ. പിന്നെയുള്ളതാണ് ക്രൗൺ സ്പോഞ്ച്. ക്രൗൺ സ്പോഞ്ച് എന്ന് പറയുമ്പം സൈക്കൺ. സൈക്കണാണ് ക്രൗൺ സ്പോഞ്ച്. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഫംഗസിൽ ഫംഗസിൽ ഉൾപ്പെടുന്നതാണ് ആര്? മഷ്റൂം അല്ലെ. മഷ്റൂം കാറ്റഗറിയിലാണ് വരിക. അപ്പൊ അതില് അതുകൊണ്ടാണ് മഷ്റൂം കോറലിനെ ഫംഗിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് ബാത്ത് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബാത്ത് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ യു സ്പോഞ്ചിയാണ്. ഇത് മുന്നത്തെ ചില എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. യു സ്പോഞ്ചിയയുടെ, അതായത് ബാത്ത് സ്പോഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓപ്ഷനിൽ നമുക്ക് പിക്ക് ഔട്ട് ചെയ്തെടുക്കണം, യു സ്പോഞ്ചിയ ഉണ്ടോ അല്ലെങ്കിൽ സൈക്കൺ ഉണ്ടോ സ്പോഞ്ചില്ലയുണ്ടോ, അങ്ങനത്തെ ഒക്കെ ആൻസർ ആയിരിക്കും കൊടുക്കുക. അപ്പൊ അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബാത്ത് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ യു സ്പോഞ്ചിയാണ് വരിക. പത്താമത്തത് ലിവർ ഫ്ലൂക്ക്. ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നതാണ് ഫാഷിയോള ഹെപ്പാറ്റിക്ക. ഫാഷിയോള ഹെപ്പാറ്റിക്കയെ നമ്മൾ ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്നത്. അതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. അത് രണ്ട് ഹോസ്റ്റ് ഉണ്ടാവും. അതിന് പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഷീപ്പ് ആണ്. സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് പോണ്ട് സ്നെയിലാണ്. കുളത്തിലൊക്കെ കാണപ്പെടുന്ന സ്നെയിലാണ് അതിന്റെ സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഹോസ്റ്റലും കൂടിയാണ് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതാണ് ബ്ലഡ് ഫ്ലൂക്ക്. ഇതും ഒരുപാട് എക്സാമ്പിൾ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ബ്ലഡ് ഫ്ലൂക്ക് എന്നറിയപ്പെടുന്നതാണ് ഷിസ്റ്റോസോമ. അടുത്താണ് പോർക്ക് ടേപ്പോം എന്ന് പറയുന്നതാണ് ടീനിയ സോളിയം. ബ്ലഡും ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. രണ്ട് ഹോസ്റ്റ് ഉണ്ട്. മാൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബീങ്സ് ആണ് പ്രൈമറി ഹോസ്റ്റ് ആയിട്ട് വരിക. സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ് ആണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പോർക്ക് ടേപ്പോം എന്ന് പറയുന്നത്. അടുത്താണ് ബീഫ് ടേപ്പോം എന്ന് പറയുമ്പോൾ ടീനിയ സാജിനേറ്റയാണ് വരിക. അടുത്തത് കൊക്കോ പുഴു. നമ്മൾ സാധാരണ പറയുന്ന കൊക്കോ പുഴു അല്ലെങ്കിൽ ഹുക്കുവേം എന്ന് പറയുന്നത് ആൻഫൈലോസ്റ്റോമ ഡിയോഡനയിലാണ്. ഉരുണ്ടവിര അല്ലെങ്കിൽ റൗണ്ട് വേം എന്ന് പറയപ്പെടുന്നത് ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. മന്ദവിര എന്ന് പറയുന്നത് മുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആണ്. ഇരട്ടവാലി അല്ലെങ്കിൽ സിൽവർ ഫിഷ്. ഇരട്ടവാലി അല്ലെങ്കിൽ സിൽവർ ഫിഷ്, ഇത് ഓർത്തിരിക്കണം. കാരണം സിൽവർ ഫിഷ് എന്ന് ചോദിക്കുമ്പോൾ അത് ഫിഷ് അല്ല, ഇത് ലെപ്പിസ്മയാണ്. ഫൈലം ആർത്രോപോഡയിൽ വരുന്ന ഒരു മെമ്പറാണ് ലെപ്പിസ്മ എന്ന് പറയുന്നത്. ഇരട്ടവാലി എന്ന് പറയുന്ന ലെപ്പിസ്മ എന്ന് പറയുന്ന ആർത്രോപോഡയിലാണ് വരുന്നത്. അടുത്ത ഡെവിൽ ഫിഷ് അല്ലെങ്കിൽ നീരാളി. ഇതും അതുപോലെ തന്നെ ഡെവിൾ ഫിഷ് അല്ലെങ്കിൽ നീരാളി എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡ അല്ല, സോറി, മൊളസ്കയാണ് വരിക. ഇവരുടെ ഫൈലം എന്ന് പറയുന്നത് മൊളസ്കയാണ്. ഡെബിൾ ഫിഷ് അല്ലെങ്കിൽ നീരാളിയുടെ ഫൈലം മൊളസ്കയാണ്. അതിന്റെ സയന്റിഫിക് നെയിമാണ് ഒക്ടോപ്പസ് വൾഗാരിസ്. ഇത് രണ്ടും മാറിപ്പോവല്ലേ. ഇരട്ടവാലി എന്ന് പറയുന്ന ആർത്രോപോഡയാണ്. ഡെവിൾ ഫിഷ് എന്ന് പറയുന്നത് മൊളസ്കയാണ്. അടുത്തത് പറക്കും മത്സ്യം എന്നറിയപ്പെടുന്നതാണ് എക്സോസീറ്റസ്. പറക്കും മത്സ്യം എക്സോസീറ്റസ് ആണ്. കാലില്ലാത്ത ഉഭയജീവി ഇക്തിയോഫിസ്. കാലില്ലാത്ത ഉഭയജീവി ഇക്തിയോഫിസ്. ഇപ്പൊ ഇതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ നേട്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.